വി എയർടെൽ എന്നീ കമ്പനികളുടെ അനധികൃത സിം വിതരണത്തിനെതിരെയും വ്യാപാരിദ്രോഹ നടപടികൾക്കെതിരെയും മൊബൈൽ ആൻഡ് റീചാർജിംഗ് റീറ്റെയിലേഴ്സ് അസോസിയേഷൻ കോട്ടയത്ത് മൊബൈൽ വ്യാപാരികളുടെ പ്രതിഷേധ ധർണ നടത്തി. വി ഐ എയർടെൽ എന്നീ കമ്പനികളുടെ അനധികൃത സിം വിതരണത്തിനെതിരെയും വ്യാപാരി ദ്രോഹ നടപടികൾക്കെതിരെയും മൊബൈൽ ആൻഡ് റീചാർജിംഗ് റീറ്റെയിലേഴ്സ് അസോസിയേഷനുടെ നേതൃത്വത്തിൽ കോട്ടയം മൊബൈൽ വ്യാപാരികളുടെ പ്രതിഷേധ ധർണ നടത്തി. സംസ്ഥാന വ്യാപകമായി വി ഐ എയർടെൽ കമ്പനികളുടെ എല്ലാ ജില്ലാ ഓഫീസുകൾക്കു മുൻപിലും നടത്തുവാൻ തീരുമാനിച്ച പ്രതിഷേധ ധർണ കോട്ടയം ജില്ലാ പ്രസിഡന്റ് അനീഷ് ആപ്പിളിന്റെ അധ്യക്ഷതയിൽ നടന്ന ധർണാ സമരത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് കോട്ടയം ബിജു നിർവഹിച്ചു. അപേക്ഷിക്കുന്നവനെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഈ എയർടെൽ കമ്പനി മുന്നിട്ടിറങ്ങിയപ്പോൾ ഇനി പ്രതിഷേധത്തിന്റെ സ്വരത്തിലേക്ക്, എതിർപ്പിന്റെ സ്വരത്തിലേക്ക്, ഭീഷണിയുടെ സ്വരത്തിലേക്ക്, തകർക്കുന്ന രീതിയിലേക്കുള്ള പ്രത്യംഗത്ത് വരുവാൻ ഞങ്ങൾ നിർബന്ധിതരായി തീർന്നിരിക്കുകയാണ്. നിങ്ങളത് മനസ്സിലാക്കണം. ഞങ്ങളുടെ സാഹചര്യം നിങ്ങൾ ഉൾക്കൊള്ളണം. കേരളത്തിലെ ചെറുകിട വ്യാപാരികൾ അവർ ജീവിക്കുവാൻ വേണ്ടി ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ അവരുടെ മുന്നിലൂടെ നിങ്ങളുടെ കിടമത്സരം, കമ്പനികൾ തമ്മിലുള്ള കിടമത്സരം, ഈ കേരളത്തിൽ വന്നിരിക്കുന്ന എയർടെൽ ആണെങ്കിലും ഐഡിയ വോഡാഫോൺ ആണെങ്കിലും ജിയോ ആണെങ്കിലും നിങ്ങൾ തമ്മിലുള്ള കിടമത്സരത്തിലൂടെ നിങ്ങൾ നേടുന്നത് ഈ രാജ്യത്തെ വ്യാപാര ശൃംഖല കെട്ടിപ്പടുത്തെടുക്കുവാനും നിങ്ങളുടെ മഹാസാമ്രാജ്യങ്ങൾ വളർത്തിയെടുക്കുവാനുമാണ്. എന്നാൽ നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ മഹാസാമ്രാജ്യങ്ങൾ വളർത്തിയെടുക്കുമ്പോൾ വളരവാൻ വളവിട്ടു വന്നവനെ വെട്ടിക്കളയുന്ന സമ്പ്രദായത്തിലേക്ക് നിങ്ങൾ മുന്നിട്ടിറങ്ങിയാൽ തിരിച്ചടിയുണ്ടാവുമെന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ശാസ്ത്രി റോഡിൽ വി ഐ ഓഫീസിന് മുൻപിൽ നടത്തിയ ധർണയ്ക്ക് ശേഷം ടൗൺ ചുറ്റി പ്രകടനമായി എത്തിയ ബേക്കറി ജംഗ്ഷനിലുള്ള എയർടെൽ ഓഫീസിന് മുൻപിലും പ്രതിഷേധ ധർണ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സെനറ്റ് പി മാത്യു, ട്രഷറർ നൌഷാദ് പനച്ചുമൂട്ടിൽ, ശിവജി അല്ലസ്, ബേബി കുടയമ്പടി, ഹക്കീം പുതുപ്പറമ്പിൽ, ജോമോൻ പാമ്പാടി, സലി കുമരകം, മുഹമ്മദ് ഷാജഹാൻ എന്നിവർ പ്രസംഗിച്ചു. ഐ ഫോർ യു ന്യൂസ്, കോട്ടയം.